ബഹ്റൈനിൽ 14 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 167 ആയി. കഴിഞ്ഞ ദിവസം രോഗം ഭേദപ്പെട്ടതിനെ തുടർന്ന് 7 പേരെ ഡിസ്ചാർജ് ചെയ്തു. ബഹ്റൈനിൽ ഇതുവരെ 88 പേരാണ് രോഗമുക്തി നേടിയത്. നിലവിൽ 3 പേരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി 14 ദിവസത്തെ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുന്നവരിൽ 59 പേരെ കൂടി ബുധനാഴ്ച വിട്ടയച്ചു. ഇതോടെ നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കിയവരുടെ എണ്ണം 206 ആയി. ബഹ്റൈനിലേക്കുള്ള വിമാന സർവീസുകൾ ചുരുക്കുവാനുള്ള തീരുമാനം ബുധനാഴ്ച പുലർച്ചെ മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതിനു പുറമെ 1 മാസത്തേക്ക് നടപ്പാക്കുന്ന 11 നിയന്ത്രണങ്ങൾ കൂടി മാർച്ച് 18 മുതൽ നിലവിൽ വന്നു. 20 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടികൾ വിലക്കിയിട്ടുണ്ട്. റെസ്റ്റോറന്റുകളിൽ പാർസൽ ഡെലിവറി എന്നിവ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. സിനിമാശാലകൾ, ഗാലറികൾ, സ്വകാര്യ സ്പോർട്സ് സെന്ററുകൾ, സ്വകാര്യ കായിക പരിശീലന ഹാളുകൾ, സ്വകാര്യ നീന്തൽ കുളങ്ങൾ എന്നിവ അടച്ചിടും. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊതു, സ്വകാര്യ സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കിൻഡർ ഗാർഡനുകളിലും അധ്യയനം ഉണ്ടാകില്ല. അധ്യാപക അനധ്യാപക ജീവനക്കാർ ജോലിയിലുണ്ടാകും. ഫുഡ് കാറ്ററിംഗ് സ്റ്റോറുകൾ തുറന്ന് ആദ്യ 1 മണിക്കൂറിൽ പരിഗണന പ്രായമായവർക്കും ഗർഭിണികൾക്കും മാത്രം. അങ്ങേയറ്റം അനിവാര്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം തുടങ്ങിയുള്ള 11 നിയന്ത്രണങ്ങൾ 1 മാസത്തേക്കാണ് നടപ്പിൽ വരിക. ആവശ്യമെങ്കിൽ നിയന്ത്രണങ്ങളുടെ കാലാവധി നീട്ടുമെന്നാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ജോമോൻ കുരിശിങ്കൽ, 24, ബഹ്റൈൻ.